ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് മുദ്രയിട്ടൊരു പുസ്തകത്തെക്കുറിച്ചായിരുന്നു. ദൈവവചനത്തിൽ 2 ഇടങ്ങളിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം കണ്ടു. 1 ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പ്രകാരം നാം വായിക്കുന്നു, നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ നാം കാണുന്നത് ദാനിയേലിന് പല സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ആ പുസ്തകം അടച്ച് മുദ്രയിടാൻ പറയുന്നതാണ്. 9-10 വാക്യങ്ങളിൽ വീണ്ടും ദൂതൻ ഇത് പറയുന്നതായി നാം വായിക്കുന്നു. ദാനിയേലെ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ആദ്യം നാം വായിച്ച 4-ാം വാക്യത്തിൽ അതിൻ്റെ 2 ഭാഗങ്ങളും തമ്മിൽ ഒരു വൈരുദ്ധ്യമുള്ളതായി പെട്ടെന്ന് നമുക്ക് തോന്നാം. അതായത് ആദ്യം പറയുന്നു പുസ്തകം അടച്ച് മുദ്രയിടാൻ, പിന്നീട് പറയുന്നു പലരും അതിനെ പരിശോധിക്കും എന്ന്. അടച്ച് മുദ്രയിട്ടതിനെ പിന്നെ എങ്ങനെയാണ് പരിശോധിക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികം. അതിനുത്തരമാണ് 9-10 വാക്യങ്ങൾ. അവിടെ പറയുന്നതിൻ്റെ അർത്ഥം, ദാനിയേലെ, അന്ത്യകാലത്ത് ഈ പുസ്തകത്തിൻ്റെ മുദ്രകൾ പൊട്ടിച്ച് വായിക്കാനും പരിശോധിക്കാനും ഗ്രഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. അവസാനം എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാർ ഇത് തിരിച്ചറിയില്ല, എന്നാൽ ബുദ്ധിമാന്മാർ ഇതെല്ലാം ഗ്രഹിക്കും എന്ന്. ഇതിൻ്റെ എല്ലാം നിവൃത്തി, അതായത് മുദ്രകൾ പൊട്ടിച്ച് പുസ്തകം തുറന്ന് വായിക്കുന്നതിൻ്റെ നിവൃത്തി അന്ത്യകാലത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. ഇതാണ് 2-ാമതായി ഈ പുസ്തകത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം. ദാനിയേൽ അടച്ച് മുദ്രയിട്ട പുസ്തകം തുറന്ന് വായിച്ച് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് അപ്പോസ്തലനായ യോഹന്നാനാണ്. അന്ത്യകാലത്തിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതും നിവൃത്തിയായി. കാരണം അന്ത്യകാലം എന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനത്തോടെ, അതായത് 1-ാമത്തെ വരവോടെ തന്നെ ആരംഭിച്ചു. ഇത് വ്യക്തമാക്കുന്ന വേദഭാഗമാണ് 1 പത്രോസ് 1:19-20 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ഇതിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം അന്ത്യകാലത്തിൽ ആണെന്ന് വ്യക്തം. അതേ പ്രിയപ്പെട്ടവരെ, ദാനിയേലിനോട് ദൂതന്മാർ പറഞ്ഞ അന്ത്യകാലഘട്ടത്തിൽ തന്നെയാണ് യോഹന്നാന് അന്ന് അടച്ചു മുദ്രയിടപ്പെട്ട പുസ്തകം മുദ്രകൾ പൊട്ടിച്ച് തുറന്ന് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. പക്ഷേ അത് തുറക്കുന്നതിന് മുൻപ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടണമായിരുന്നു. അതെ, അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതിന് ശേഷം, അതായത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണവും തേജസ്കരണവും സംഭവിച്ചതിന് ശേഷമാണ് യോഹന്നാന് മുദ്രകൾ തുറന്ന് കർത്താവ് തന്നെ തൻ്റെ ദൂതൻ മുഖാന്തരം സ്വർഗീയമായ ഈ വെളിപ്പാടുകൾ നേരിൽ കാണിച്ചു കൊടുത്തത്. ദാനിയേലിനോട് ദൂതന്മാർ പറഞ്ഞിരുന്നു, പലരും ഇത് ശോധന ചെയ്യും, അതിൽ ദുഷ്ടന്മാർ ഇതൊന്നും ഗ്രഹിക്കുകയില്ല, എന്നാൽ ബുദ്ധിമാന്മാർ ഇത് ഗ്രഹിക്കുകയും അതിനനുസരിച്ച് തങ്ങളെ തന്നെ ശോധന കഴിക്കുകയും ചെയ്യും എന്ന്. ഇതിന് സമാനമായി വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നു,
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അന്ത്യകാലഘട്ടത്തിലേക്കായി കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ഇതേ പ്രമാണം തന്നെയാണ് നാം ദാനിയേൽ പ്രവചനത്തിലും കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. മഹാപീഡനകാലത്തിൻ്റെ ആരംഭം എന്നത് 7 മുദ്രകൾ പൊട്ടിക്കുന്നതോടെയാണ്. മഹാപീഡനകാലത്തിലെ 7 മുദ്രകളും 7 കാഹളങ്ങളും 7 ക്രോധകലശങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് അക്കാലത്ത് ലോകഭരണം ഏറ്റെടുക്കുന്ന സാത്താൻ്റെയും അവൻ്റെ ആരാധകരുടെയും അനുചരന്മാരുടെയും മേലുള്ള ദൈവകോപം ചൊരിയപ്പെടുന്നതിൻ്റെ വിവിധ രീതികളാണ്. എതിർക്രിസ്തുവിൻ്റെ അഥവാ അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശമായിരുന്നു നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. നാം കുറിവാക്യത്തിൽ കണ്ടത് കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നതാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം അവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവൻ എന്നതാണ്. 2 കൊരിന്ത്യർ 11:14-15 വാക്യങ്ങളിൽ ഇത് നാം കാണുന്നു. അതായത് അനുകരണവും അതിലൂടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കലും പിശാചിൻ്റെ മുഖമുദ്രകളാണ്. ഇവിടെ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നവൻ എതിർക്രിസ്തുവാണ്. അവൻ പിശാചിൻ്റെ പ്രതിരൂപമാണ്. യേശുവിനെ അനുകരിക്കുന്ന ചില രീതികളുമായിട്ടാണ് അവൻ്റെ പ്രത്യക്ഷത അഥവാ രംഗപ്രവേശം. ഇങ്ങനെ പറയാൻ കാരണം വെളിപാട് ഉത്സവം 19-ാം അധ്യായത്തിൽ സമാനമായി വെള്ളക്കുതിരപ്പുറത്ത് തന്നെ കയറി വരുന്ന കർത്താദി കർത്താവും രാജാദി രാജാവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന് മുൻപ് അതേ വേഷത്തിൽ അഥവാ പ്രച്ഛന്ന വേഷധാരിയായി വരുന്ന എതിർക്രിസ്തുവിനെ യഹൂദന്മാരടക്കം പലരും തിരിച്ചറിയില്ല. അതായത് അവർ എതിർക്രിസ്തുവിനെ മശിഹായാണെന്ന് തെറ്റിദ്ധരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ തൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. വെളിപാട് പുസ്തകം 19:15. ഇതിൻ്റെ അർത്ഥം വചനമെന്ന വാൾ പുറപ്പെടും എന്നാണ്. എന്നാൽ ഇതിനെ അനുകരിക്കാനെന്നോണം എതിർക്രിസ്തു കയ്യിൽ കരുതിയിരിക്കുന്നത് വെറുമൊരു വില്ലാണ്. അമ്പില്ലാത്ത ഒരു വില്ലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എങ്കിലും ആ വില്ല് ഒരു നായാട്ടുകാരനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പല വേദപണ്ഡിതന്മാരും കരുതുന്നു. ഇങ്ങനെ പറയാൻ കാരണം തുടർന്നുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ കാണുന്നത് മനുഷ്യനെ വേട്ടയാടുന്ന രീതിയിലുള്ള ക്ഷാമവും യുദ്ധവും അസമാധാനവും മഹാവ്യാധികളും ഒക്കെയാണ്. ഇക്കാരണത്താലാണ് എതിർക്രിസ്തുവിനെ ഒരു നായാട്ടുവീരൻ്റെ അഥവാ വേട്ടക്കാരൻ്റെ പ്രതിച്ഛായയുണ്ട് എന്ന് പറയാൻ കാരണം. മാത്രമല്ല എതിർക്രിസ്തുവിൻ്റെ നായാട്ടുകാരനെ പോലെ വില്ലുമായി വരുന്ന രീതി പഴയ നിയമത്തിലെ നിമ്രോദിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിമ്രോദിനെ പലരും എതിർക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകം 10:8-10 വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് നിമ്രോദിനെ കാണുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. ജലപ്രളയത്തിനു ശേഷം ഭൂമിയിലെ 1-ാമത്തെ വീരനാണ് നിമ്രോദ്. അവൻ മൃഗങ്ങളെയും മനുഷ്യരെയും വേട്ടയാടുന്നതിൽ ഒരുപോലെ സമർത്ഥനായിരുന്നു. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിൽ അവൻ ഏകാധിപതിയായി നിലകൊണ്ടു. ബാബേൽ രാജ്യം സ്ഥാപിച്ചത് അവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യഹോവയുടെ മുമ്പിൽ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പറയുന്നതിൻ്റെ സാരം ദൈവത്തെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് മനുഷ്യരെ അടിച്ചമർത്തുന്നതിൽ അവൻ കഴിവുറ്റവനായിരുന്നു എന്നതാണ്. ദൈവത്തിനെതിരായി മനുഷ്യരെ സംഘടിപ്പിക്കുന്നതിലും അവന് അസാമാന്യ കഴിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ശിനാർ ദേശത്ത് ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയുവാൻ അവൻ ജനത്തിനെ
നേതൃത്വം നൽകിയത്. അതായത് ബാബേൽ ഗോപുരം എന്ന് നാം വിളിക്കുന്ന ആ ഗോപുരം. മനുഷ്യരെ വെല്ലുന്ന പൈശാചിക ശക്തിയും മനോഭാവവും അവനിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ദൈവിക തൃത്വം നേരിട്ടിറങ്ങിവന്ന് അവൻ്റെ പദ്ധതി തകർത്തു കളഞ്ഞു എന്നത്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 11:7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയ എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. ഇതിൽ നിന്നും നിമ്രോദിൽ വ്യാപരിച്ചിരുന്ന സാത്താന്യശക്തിയുടെ തീവ്രത മനസ്സിലാക്കാം. അതിനെ നശിപ്പിക്കാൻ യഹോവയായ ദൈവം നേരിട്ട് വന്നതും എന്നേക്കും ഒരു ശാപമെന്നോണം മനുഷ്യൻ്റെ ഭാഷ കലക്കപ്പെട്ടതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് മടങ്ങി വരാം. എതിർക്രിസ്തുവിൻ്റെ കയ്യിലുള്ള മനുഷ്യരെ വേട്ടയാടുന്നതിൻ്റെ പ്രതീകമായ വില്ലിൽ നിന്നുമാണ് നാം ഇവിടെ എത്തിയത്. ഇനി എതിർക്രിസ്തുവിൻ്റെ മറ്റൊരു തന്ത്രമാണ് വെള്ളക്കുതിര. ഈ വെള്ളക്കുതിര സൂചിപ്പിക്കുന്നത് സമാധാനത്തെയാണ്. താൻ സമാധാന സന്ദേശവുമായിട്ടാണ് വരുന്നതെന്ന വ്യാജമായ പ്രതിച്ഛായയ്ക്ക് വേണ്ടിയാണ് എതിർക്രിസ്തു വെള്ളക്കുതിരയെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ രീതിയിൽ വന്ന് യഹൂദന്മാരടക്കമുള്ള സകല ജാതികളുടെയും പ്രീതിയും പിന്തുണയും അന്തിക്രിസ്തു നേടിയെടുക്കുന്നു. തുടർന്നാണ് യെരുശലേം ദൈവാലയവുമായി ബന്ധപ്പെട്ട് സമാധാന കരാർ ഉണ്ടാക്കുകയും മറ്റ് ഉടമ്പടികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. സമാധാന കരാർ അഥവാ ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ യെരുശലേമിൽ ദൈവാലയം നിന്നിരുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നതിനാൽ തന്നെ ആ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ദൈവാലയം പണിയാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നതായിരിക്കും എതിർക്രിസ്തുവിൻ്റെ പ്രാരംഭത്തിലുള്ള തന്ത്രം. അതുവഴി അവിടെ താൽക്കാലികമായ ഒരു സമാധാന ശ്രമത്തിനുള്ള ഉടമ്പടികളും തന്ത്രങ്ങളും അവൻ കൊണ്ടുവരാനും ഇടയുണ്ട്. എതിർക്രിസ്തുവിൻ്റെ പ്രധാന പദ്ധതികൾ: ഏകലോക ഭരണാധികാരി, ഏകലോക മതം, ഏകലോക സാമ്പത്തിക വിനിമയ സംവിധാനം എന്നതാണ്. അതായത് വൺ വേൾഡ് റൂളർ, വൺ വേൾഡ് റിലീജിയൻ ആൻഡ് വൺ വേൾഡ് കറൻസി. ഈ പദ്ധതികൾക്കായി ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഒന്നിച്ചുകൂടി ചർച്ചകൾ നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും COVID-19 രോഗവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ, അതായത് രോഗനിവാരണ പദ്ധതികൾ ഏകഭരണാധികാരിയുടെ കീഴിലാണെങ്കിൽ കൂടുതൽ വേഗത്തിലും ഫലപ്രദമായും നേരിടാൻ കഴിയുമെന്നുമൊക്കെ ചിലർ കണക്കുകൂട്ടുന്നു. എന്തുതന്നെയായാലും യേശുക്രിസ്തു രാജാതിരാജാവും കർത്താതികർത്താവുമായി ലോകം ഭരിക്കുന്ന സഹസ്രാബ്ദ യുഗത്തെ അനുകരിക്കാൻ സാത്താൻ ശ്രമം നടത്തും എന്നത് ഉറപ്പാണ്. അതിനായുള്ള അവൻ്റെ പദ്ധതിയാണ് എതിർക്രിസ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദ്ധതികൾ അനുകരിക്കുന്നതിലൂടെ യഹൂദന്മാരടക്കം പലരെയും തെറ്റിക്കാൻ സാധിക്കും എന്ന് അവൻ കണക്കുകൂട്ടുന്നു. അതിനായി തൻ്റെ അധികാരം മൃഗത്തിന്, അതായത് അന്തിക്രിസ്തുവിന് കൊടുക്കുന്നു എന്ന് വചനത്തിൽ നാം കാണുന്നു. വെളിപാട് പുസ്തകം 13:2 ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതിൽ നിന്നും എതിർക്രിസ്തുവിലുള്ള സാത്താന്യ വ്യാപാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് 42 അതായത് 3.5 പ്രവർത്തിപ്പാൻ അവന് അധികാരവും ലഭിക്കുന്നു. ഇത് മഹാപീഡനകാലത്തിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ഉടമ്പടി ലംഘനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗങ്ങൾ തുടർന്നും വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ അന്ത്യകാലഘട്ടത്തിൽ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വരുന്നവനെപ്പോലെ സാത്താൻ തൻ്റെ അവസാന പദ്ധതികളുമായി
ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരം വ്യക്തിത്വങ്ങളെയും അവരുടെ തന്ത്രങ്ങളെയും വിട്ടൊഴിഞ്ഞ് അടിയങ്ങളുടെ ജീവിതയാത്ര ക്രമീകരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.